Hello, welcome to Ada 24/7 Malayalam. Welcome to Bankers Ada 24/7 Malayalam. I am Greeshma. അപ്പൊ ഡിഗ്രി പാസ്സായ പലരുടെയും ഒരു കൺഫ്യൂഷൻ ആണ്, ഇനി എന്താണ് പോകേണ്ടത്, ഏറ്റവും നല്ല ഓപ്ഷൻ ഏതാണ്. ഇനി കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഗവൺമെന്റ് ജോലി ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് തിരിയാൻ പറ്റുന്നത് ഒന്നുകിൽ PSC അല്ലെങ്കിൽ ബാങ്ക് അല്ലെങ്കിൽ SSC അല്ലെങ്കിൽ UPSC, അങ്ങനെ നാല് സ്ട്രീംസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ അതില് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരുപാട് പേരും മനസ്സിലാക്കിയിട്ടുള്ളത്, ഇപ്പോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേര് മനസ്സിലാക്കിയിട്ടില്ല, എന്നാൽ ഓൾ ഇന്ത്യ ലെവലിൽ ഏറ്റവും കൂടുതൽ പേരും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കേസ് എന്ന് പറഞ്ഞാൽ, ഡിഗ്രി കഴിഞ്ഞാലുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ എക്സാം എഴുതുക എന്നുള്ളതാണ്. അപ്പൊ SSC CGL പറ്റിയാണ് ഞാൻ പറയുന്നത്. എന്താ CGL എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആണ്. അപ്പൊ നമുക്ക് ഡിഗ്രി പാസ്സായവർക്ക് എഴുതാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് എക്സാം ഏതാണ്, അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം വൺസ് അഗെയിൻ. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബാങ്കേഴ്സ് അട 24/7 മലയാളം ആയാലും അട 24/7 മലയാളം ആയാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കുറേ എക്സാംസ് നടത്തുന്നുണ്ട്. ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസ്, ഹയർ സെക്കൻഡറി ലെവൽ എക്സാം, 10th ലെവൽ എക്സാം, അങ്ങനെ ഒരുപാട് എക്സാംസ് നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള, ഏറ്റവും സാലറി പാക്കേജ് ഉള്ള ഒരു എക്സാം ആണ് SSC CGL എക്സാം. CGL എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ, അതായത് ഡിഗ്രി പാസ്സായവർക്ക് വേണ്ടിയിട്ടുള്ള എക്സാം ആണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ CGL. അപ്പൊ SSC CGL കണ്ടക്ട് ചെയ്യുന്നത് എല്ലാ വർഷവും ഒരു റിക്രൂട്ട്മെന്റ് ഉണ്ട്. SSC CGL എല്ലാ വർഷവും റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C പോസ്റ്റുകളിലേക്കാണ്, അതായത് പല മിനിസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ്സിൽ, ഡിഫറെന്റ് മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിനൊക്കെ വേണ്ടിയിട്ടാണ് അതിന്റെ ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C പോസ്റ്റുകളിലേക്കാണ് സെലക്ഷൻ നടത്തുന്നത്. അപ്പൊ CGL സംബന്ധിച്ചിടത്തോളം ഒരു ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ടും ഒരു ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആയതുകൊണ്ടും അത്യാവശ്യം നമുക്ക് ഒരു മിനിമം ലെവലിൽ തന്നെ നിന്നത് പഠിക്കുകയും വേണം. അതൊരു കേസാണ്. നമുക്ക് പഠിക്കാനുള്ളത്, ഇതിനകത്ത് പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കണം, റീസണിങ് പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം, ജനറൽ അവയർനെസ് പഠിക്കണം. ഈ നാല് മെയിൻ സബ്ജക്റ്റുകളാണ് SSC CGL പഠിക്കേണ്ടത്. SSC CGL ഈ നാല് സബ്ജക്റ്റുകൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം നമുക്കറിയാലോ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എക്സാം വിളിച്ചിട്ടുണ്ട്. SSC CGL സെയിം സിലബസ് AIക്കകത്ത് വിളിച്ചത്. അതുപോലെ ഇനി ESIC എക്സാം വിളിക്കും. അതുപോലെ ഒരുപാട് എക്സാംസ് ഉണ്ട്. ഞാൻ ഇപ്പൊ ഓർക്കുന്ന കുറച്ച് പറയുവാണ്, ഇനി CGL പ്രിപ്പയർ ചെയ്യുന്നവർക്ക് SSC CHSL എക്സാം വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. SSC MTS എക്സാം എഴുതാൻ പറ്റും. അതുപോലെ SSC തന്നെ സെലക്ഷൻ പ്രോസസ്, അങ്ങനെ SSC തന്നെ ഒരുപാട് എക്സാംസ് നിങ്ങൾക്ക് SSC CGL പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ എഴുതാൻ പറ്റും. പിന്നെ അത്യാവശ്യം ബാങ്ക് എക്സാമും നിങ്ങൾക്ക് SSC CGL കൂടെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ബാങ്ക് എക്സാമിന് റീസണിങ് കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കേണ്ടി വരും. SSC CGL റീസണിങ് ഈസി ലെവലാണ്. മാത്രമല്ല SSC CGL ജനറൽ അവയർനെസ് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ PSC വരുന്ന മാത്സ്, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ SSC CGL നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ നന്നായിട്ട് പഠിക്കണം. അപ്പൊ ആ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് അറിയാലോ, ഡിഗ്രി ലെവൽ PSC എക്സാംസിലൊക്കെ 10 മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, 10 മാർക്ക് ഇംഗ്ലീഷ് ഉണ്ട്, 10 മാർക്ക് മാത്സ് ഉണ്ട്. ആ 30 മാർക്ക് കയ്യിലിരിക്കും, 100% ഷുവർ ആണ്. പിന്നെ അതുപോലെ 10 മാർക്ക് റീസണിങ് ഉണ്ടെങ്കിൽ അതിന്റെ 10 മാർക്ക് കിട്ടിയിരിക്കും. പിന്നെ എക്സ്ട്രാ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ മലയാളം 10 മാർക്ക് വല്ലതും ഉണ്ടെങ്കിൽ അത് പഠിക്കണം. അതുപോലെ തന്നെ കേരള റിനൈസൻസ്, കേരള ഹിസ്റ്ററി, കേരള ജിയോഗ്രഫി അതൊന്നും കൂടെ പഠിച്ചു വെക്കണം. കാരണം ബാക്കിയെല്ലാം നമ്മൾ CGL പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ SSC CGL ഒരു നല്ല വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ പറയുന്നതുകൊണ്ട്, പറയുന്നതിന്റെ റീസൺ ഇതാണ്, SSC CGL പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന എല്ലാ എക്സാമും എഴുതാൻ പറ്റും. അതിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും പറ്റും. അപ്പൊ ഓരോ സമയത്ത് വരുന്ന എക്സാമിന് വേണ്ടിയിട്ട് ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പഠിച്ച് ഒന്ന് റെഡി ആയിരുന്നാൽ മാത്രം മതി. SSC CGL പോസ്റ്റുകളൊക്കെ വളരെ നല്ല പോസ്റ്റുകളാണ് കേട്ടോ, നല്ല പോസ്റ്റുകളാണ്, നല്ല സാലറിയാണ്. അസിസ്റ്റന്റ് പോസ്റ്റുകളുണ്ട്, ഓഡിറ്റർ പോസ്റ്റുകളുണ്ട്, ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകളുണ്ട്, നോൺ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ, അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസർ, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, പിന്നെ അതുപോലെ തന്നെ ഇൻസ്പെക്ടർ, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, അങ്ങനെ ഒരുപാട് നല്ല പോസ്റ്റുകളുണ്ട്, ഒരുപാട് നല്ല പോസ്റ്റുകളുണ്ട്. സെൻട്രൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ഡിപ്പാർട്ട്മെന്റ്സിലോട്ട്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലെ കുറെ ഗ്രൂപ്പ് C, ഗ്രൂപ്പ് D, ഗ്രൂപ്പ് B പോസ്റ്റുകള്, അതുപോലെ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ റിലേറ്റഡ് ആയിട്ടുള്ള, പിന്നെ അതുപോലെ തന്നെ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ,
അതുപോലെ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ, ഓഡിറ്റർ, അങ്ങനെ പല ഏരിയയിൽ പല ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലുള്ള പല ഓഡിറ്റർ പോസ്റ്റുകൾ, പല അസിസ്റ്റന്റ് പോസ്റ്റുകൾ എല്ലാം ഈ എസ് എസ് സി സി ജി എല്ലിന്റെ അണ്ടറിൽ വരുന്നതാണ്. പിന്നെ അക്കൗണ്ടന്റ് പോസ്റ്റുകൾ, ഒരുപാട് അക്കൗണ്ടന്റ്, ഒരുപാട് മിനിസ്ട്രി ഡിപ്പാർട്ട്മെന്റ്സിലെ അക്കൗണ്ടന്റ് പോസ്റ്റുകൾ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അപ്പർ ഡിവിഷൻ ക്ലർക്ക്, അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്സിലെ പോസ്റ്റുകൾ എല്ലാം ഉണ്ട് എസ് എസ് സി സി ജി എല്ലിനകത്ത്. സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ റെഡി ആണെങ്കിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുണ്ട്, ഫ്ലാഷ് സെയിൽ ഓഫർ ഉണ്ട്. അതായത് ഇന്ന് ഒരുപാട് കോഴ്സുകൾ 2100 താഴെയായിട്ട് പ്രൈസിൽ വരുന്നുണ്ട്. ഈ ഒരു കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് കിട്ടാനായിട്ട് Y441 എന്ന് പറഞ്ഞ കോഡ് അപ്ലൈ ചെയ്യാം. Y441 എന്ന് പറഞ്ഞ കോഡാണ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസിന് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് കോഴ്സ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഗൂഗിളിൽ Ada247 മലയാളം എന്ന് സെർച്ച് ചെയ്യുക. ഗൂഗിളിൽ Ada247 മലയാളം സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് അടയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കോഴ്സസുകളും നമുക്കിവിടെ കാണാം. എന്തെല്ലാം കോഴ്സസ് ആണുള്ളത് നോക്കി, കേരള മെഗാ പാക്ക് തന്നെ ആദ്യം പറയാം. ഇന്ന് ഏറ്റവും കുറഞ്ഞ പ്രൈസ് നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും. കേട്ടോ, ഇന്ന് 3 മണി തൊട്ട് 12 മണി വരെയാണ് ഓഫർ ഉണ്ടായിരുന്നത്. സോ പെട്ടെന്ന് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഫർ മാക്സിമം യൂസ് ചെയ്യാം. അപ്പൊ റെയിൽവേയുടെ ബാച്ച് ഉണ്ട്, SBI PO ബാച്ച് ഉണ്ട്, KS ഷോർട്ട് സെലക്ഷൻ ബാച്ച് ഉണ്ട്, അതുപോലെ SSC CGL ലോങ് ടേം ബാച്ച്. നോക്കി, ഫസ്റ്റ് റോയിൽ 4th കിടപ്പുണ്ട് നമ്മുടെ SSC CGLന്റെ ലോങ് ടേം ബാച്ച്. ഈ ബാച്ചിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 250 hours ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്, ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് കാണാം. അതുപോലെ 800+ SSC CGL Tier 1 Tier 2 പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഓരോരോ എക്സാംസ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, അതിന്റെ തന്നെ കണ്ട Tier 2 based, Tier 1 based, അങ്ങനെ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ഞാനിത് കാണിച്ചു തന്നാൽ തുടങ്ങിക്കഴിഞ്ഞാൽ 800+ ഉണ്ട്. സോ ഞാൻ അത്രയും കാണിക്കുന്നില്ല. അതുപോലെ ഇ ബുക്സ് അവൈലബിൾ ആണ്, ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ, അഡ്വാൻസ് മാത്സിന്റെ, ജനറൽ അവയർനെസിന്റെ, അതുപോലെ അരിത്തമെറ്റിക് ഇ ബുക്സ്, SSC റീസണിങ്ങിന്റെ ഇ ബുക്സ്, അഡ്വാൻസ് മാത്സ് സെപ്പറേറ്റ് ഉണ്ട്, അരിത്തമെറ്റിക് മാത്സ് സെപ്പറേറ്റ് ഉണ്ട്. സോ ഇത്രയും മെറ്റീരിയലും നിങ്ങൾക്ക് അവൈലബിൾ ആവും, ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ അല്ലെ. സോ നിങ്ങൾ ബൈ നൗ കൊടുക്കുക, എന്നിട്ട് എന്റർ കൂപ്പൺ കോഡ് കേട്ടോ, Y441 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുക. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ 2323 രൂപയാണ് ഇപ്പൊ കോഴ്സ് പ്രൈസ് കാണിക്കുന്നത്. നിങ്ങൾ ആഫ്റ്റർ 3 to 12 PM ആണ് നിങ്ങൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇനിയും റിഡക്ഷൻ വരും. സോ ആ സമയത്ത് തന്നെ മാക്സിമം കോഴ്സ് പർച്ചേസ് ചെയ്യുക, ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പം ഇത്രയാണ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് SSC CGL ഡിഗ്രി പാസ്സായിട്ട് നിൽക്കുവാണ്, ഇനി എന്ത് ചെയ്യണം എന്നൊരു ഓപ്ഷനിൽ നിൽക്കുവാണെങ്കിൽ ധൈര്യമായിട്ട് SSC CGL പ്രിപ്പയർ ചെയ്യുക. ഒരുപാട് എക്സാംസ്, ഇതല്ലെങ്കിൽ അടുത്ത എക്സാംസ് ഉറപ്പായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. പക്ഷെ അൾട്ടിമേറ്റ് എയിം CGL തന്നെയായിരിക്കണം, കാരണം ഇത്രയും നല്ല പോസ്റ്റ് വേറെ ഇല്ല, അത്രയും നല്ല സാലറി വേറെ ഇല്ല. സോ അതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ് എയിം SSC CGL തന്നെയായിരിക്കണം കേട്ടോ. സോ അപ്ലൈഡ് കോഡ് മറക്കേണ്ട, Y441. താങ്ക് യു.